എല്ലാവർക്കും നമസ്കാരം. മിസ്റ്റർ ആർട്ടുൻ്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ക്രിപ്റ്റോ അപ്ഡേറ്റിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തിനെക്കുറിച്ചെന്ന് പറഞ്ഞാൽ, കോയിൻസ്വിച്ച് ക്യൂബർ എന്ന് പറയുന്ന ഇന്ത്യൻ എക്സ്ചേഞ്ചിൽ നിന്ന് എങ്ങനെ നമുക്ക് എസ് ഐ പി ചെയ്യാം. സോ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത വ്യക്തികളുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണുക. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഏതൊരു വ്യക്തിക്കും ചെയ്യാൻ പറ്റുന്ന വളരെ ബ്യൂട്ടിഫുള്ളായ ഒരു ഇൻവെസ്റ്റിംഗ് പ്ലാനും അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിംഗ് മെത്തേഡുമാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. സോ കോയിൻസ്വിച്ച് ക്യൂബറിൻ്റെ ഇൻ്റർഫേസ് ഇതാണ്. ഒരു കാര്യം കൂടെ, കോയിൻസ്വിച്ച് ക്യൂബർ എന്താണെന്ന് അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ കോയിൻസ്വിച്ച് ക്യൂബറിൽ നമ്മൾ എങ്ങനെ രജിസ്റ്റർ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഒന്ന് ചെക്ക് ചെയ്തേക്കുക. സോ കോയിൻസ്വിച്ച് ക്യൂബറിൻ്റെ ഇൻ്റർഫേസ് ഇതാ ഇങ്ങനെയായിരിക്കും. സോ ഈ ഒരു ഇൻ്റർഫേസിൽ നമുക്ക് മെയിനായിട്ട് ഇവിടെ ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ റിക്കറിംഗ് ബൈ പ്ലാൻ. റിക്കറിംഗ് ബൈ പ്ലാൻ എന്നാണ് ഇവിടെ എസ് ഐ പിയെ ഇവർ വിളിക്കുന്നത്. സോ എസ് ഐ പി എന്ന് പറയുമ്പോൾ അത് ഓരോ വ്യക്തികൾ അവരുടേതായ ഓരോ പേരിട്ടാണ് അതിനെ വിളിക്കുന്നത്. സോ ഇവിടെ റെക്കറിംഗ് ബൈയിങ് പ്ലാൻ എന്ന് പറഞ്ഞിട്ടാണ് എസ് ഐ പി അവൈലബിൾ ആയിട്ടുള്ളത്. സോ എസ് ഐ പി ചെയ്യുന്ന മുമ്പേ നിങ്ങളുടെ വാലറ്റിൽ ഐ എൻ ആർ വേണം. സോ ഈ ഡെപ്പോസിറ്റ് ഐ എൻ ആറിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ വാലറ്റിൽ ഫസ്റ്റ് ഐ എൻ ആർ ഡെപ്പോസിറ്റ് ചെയ്യുക. എങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇന്ത്യയിൽ ഈ പറയുന്ന യു പി ഐ ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. സോ യു പി ഐ വഴി ഒരു എക്സ്ചേഞ്ചുകളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. മൊബിവിക്കിനെ അവരെടുത്ത് കളഞ്ഞു. ഇനി ഒരു പെർട്ടിക്കുലർ അനൗൺസ്മെൻറ്റ് ഉണ്ടാകുന്നവരെ മൊബിവിക്കും ഇല്ലെന്നാണ് പറഞ്ഞത്. സോ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക മെത്തേഡെന്ന് പറയുന്നത് എൻ ഇ എഫ് ടി, അതായത് നെറ്റ് ബാങ്കിങ് വഴി. നിങ്ങൾ നെറ്റ് ബാങ്കിങ് വഴി കയറിയിട്ട് ഇവരുടെ ഡയറക്റ്റ് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുക എന്നത് മാത്രമാണ് നിങ്ങളുടെ മുമ്പിലുള്ള ഏക പോം വഴി. സോ ആ വഴി ഒന്ന് ചെയ്യുക. അല്ലെങ്കിൽ പി ടു പി ചെയ്യാം, ബസീറെക്സിലോ ബൈനാൻസിലോ ഒക്കെ പി ടു പി ചെയ്യാവുന്നതാണ്. സോ ഞാൻ പി ടു പി ഓവറായിട്ട് അങ്ങ് പ്രൊമോട്ട് ചെയ്യത്തില്ല. സോ പി ടു പിക്ക് 80% പോസിറ്റീവ് ആണെങ്കിൽ 20% പി ടു പിക്ക് നെഗറ്റീവ് ഉണ്ട്. അത് വേറെ ടോപ്പിക്ക്. സോ ആർ ബി പി ബൈയിങ് പ്ലാന് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ, മാർക്കറ്റിലോട്ട് പോവുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കോയിൻ സെലക്ട് ചെയ്യുക. എസ് ഐ പി ചെയ്യുക അല്ലെങ്കിൽ ഈ പറയുന്ന ലോങ് ടേമിലേക്ക് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യാനാണ് നിങ്ങളുടെ ഒരു ആഗ്രഹമെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ചെറിയ കോയിനിലേക്ക് ദയവീത് ഇൻവെസ്റ്റ് ചെയ്യരുത്. ചെറിയ കോയിനെന്ന് ഞാൻ പറയാൻ കാരണം, മാർക്കറ്റ് ക്യാപ്പ് കുറഞ്ഞ കോയിന് അല്ലെങ്കിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് ലിസ്റ്റ് ചെയ്ത കോയിന് ഓൾറെഡി ഉള്ള വലിയ വാല്യൂ ഉള്ളൊരു കോയിനിലേക്ക് ചെയ്യാം. വലിയ വാല്യൂ ഉള്ള ഇപ്പം ബി ടി സി, എത്തീരിയം, ബി എൻ ബി ഒക്കെ വളരെ സൂട്ടബിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കോയിനുകളാണ്. ഇപ്പോൾ സോലാനോ, ടെറ അതിലൊക്കെ ചെയ്യാം. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഷിബും ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഷിബ് ഇപ്പം അത്യാവശ്യം ഒരു മെമി ടോക്കണിനേക്കാളും ഉപരി ഒരു നല്ലൊരു പൊട്ടൻഷ്യൽ ഉള്ളൊരു കോയിനായിട്ട് ഇപ്പം പെർഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷിബിലും ചെയ്യാം. സോ ഇവിടെ ആർ ബി പി ചെയ്യാനായിട്ട് നിങ്ങൾ ആ ഒരു പർട്ടിക്കുലർ കോയിന് സെലക്ട് ചെയ്തെടുക്കുക. ഞാൻ ഷിബ് സെലക്റ്റീവാണ്. ഷിബ് സെലക്ട് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ മാർക്കറ്റിൽ പോയിട്ട് താഴെ ഒന്ന് നോക്കുന്ന സമയത്ത് എനിക്ക് അവിടെ സ്റ്റാർട്ട് ഷിബ് റെക്കഗറിംഗ് ബൈ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് നൗ എന്ന് കൊടുത്തിരിക്കും. സോ അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പം വൺ ടൈം ബൈയും വരും, റെക്കറിംഗ് ബൈയും വരും. സോ ആ റെക്കറിംഗ് ബൈയിലായിരിക്കണം നമ്മൾ കൊടുക്കാനുള്ളത്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡേറ്റ് സെലക്ട് ചെയ്യാം. ഏതെങ്കിലും ഒരു ദിവസമേ ഇവിടെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. ഒരു മാസം ഒരു ദിവസം മാത്രമേ ഇവിടെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. 100 രൂപ മുതൽ 2.5 ലക്ഷം രൂപ വരെ ഇവിടെ ചെയ്യാം എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. സോ 100 രൂപ മിനിമം. നിങ്ങൾക്ക് ഒരു മാസം 100 രൂപയൊക്കെ മാറ്റി വയ്ക്കാൻ പറ്റൂല എന്ന് ചോദിച്ചാൽ അത് എന്നെ കൊണ്ട് പറയാൻ പറ്റില്ല. മിനിമം നിങ്ങൾക്ക് 100 രൂപയൊക്കെ ഒരു മാസം മാറ്റി വയ്ക്കാം. സോ നിങ്ങൾക്ക് ഈ ഒരു കോയിൻസ്വിച്ച് ക്യൂബറിൽ 100 രൂപ മിനിമം മാറ്റി വെച്ചുകൊണ്ട് എസ് ഐ പി ചെയ്യാം. നിങ്ങൾ ആ മിനിമം റെക്കറിംഗ് എമൗണ്ടിൻ്റെ അവിടെ 100 രൂപ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഡേറ്റും കൊടുക്കുക. ഞാനിപ്പോൾ 21 തന്നെയാണ് കൊടുക്കുന്നത്. സോ 21 എന്തുകൊണ്ട് കൊടുക്കുന്നത് വെച്ചാൽ, എനിക്ക് ഇന്ന് എന്നെ അതൊന്ന് ബൈ ആവാൻ വേണ്ടി കൊടുക്കുന്നതാണ്. പക്ഷേ എനിക്ക് അറിയത്തില്ലായിരുന്നു നമ്മൾ ഫസ്റ്റ് ഓർഡർ എപ്പോൾ പ്ലേസ് ചെയ്താലും നമ്മൾ ആ കൊടുക്കുന്ന മൊമെൻറ്റിൽ തന്നെ അവരത് വാങ്ങിച്ചിട്ടിട്ട് നെക്സ്റ്റ് ബൈ മുതലാണ് അടുത്ത നമ്മൾ കൊടുത്ത ഡേറ്റ് ആക്റ്റീവ് ആവുന്നതെന്ന്. ഞാനും ഇതിൽ ആദ്യമായിരുന്നു കോയിൻസ്വിച്ച് ക്യൂബറിൽ. സോ ഞാൻ ഇന്നത്തെ ഡേറ്റ് തന്നെ കൊടുത്തു. പക്ഷേ നോ പ്രോബ്ലം, ഇപ്പോൾ തന്നെ അത് ബൈ ആയി. എനിക്ക് ഏകദേശം 50,000 ഷിബ് 100 രൂപയ്ക്ക് കിട്ടി. സോ ഞാൻ 100 രൂപയ്ക്ക് വാങ്ങിച്ചിട്ടിട്ട് അടുത്ത മാസം ഒരു 15 ഡേറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തു. സോ അടുത്ത മാസം 15-ാം തീയതി ആകുന്ന സമയത്ത് എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ വാലറ്റിൽ നിന്ന് ആ ഒരു എമൗണ്ട് അവരങ്ങ് എടുത്തിട്ട് എനിക്ക് ആവശ്യമുള്ള ഷിബ് എനിക്ക് വാങ്ങിയിട്ടേക്കും. എൻ്റെ മെയിൻ വാലറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ എനിക്കത് കാണാനും പറ്റും. ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ, നമുക്ക് പെട്ടെന്നൊരു അത്യാവശ്യം വന്ന് വേണമെങ്കിൽ നമുക്ക് വിൽക്കാം, അല്ലെങ്കിൽ അവിടെ തന്നെ ലോങ് ആയിട്ട് സൂക്ഷിക്കാം. കാരണം അത് ലോക്ക്ഡ് ഒന്നുമല്ല, അവിടെ തന്നെ കാണും. ഈ ഒരു പ്രൈസിൻ്റെ ഡിഫറൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനും പറ്റും. ഇപ്പം ഒരു 1,000 രൂപ
ഒരു മാസം മാറ്റി വെച്ചിട്ട് എസ് ഐ പി ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. സോ ഇത്ര മാത്രമേ ഉള്ളൂ ഇവിടെ നിങ്ങൾക്ക് എസ് ഐ പി ചെയ്യാനായിട്ട്. ഇനി ഈ എസ് ഐ പി നമുക്ക് എവിടെ പോയി അറിയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ എസ് ഐ പി ചെയ്യുന്ന മൊമെൻറ്റ് തന്നെ നിങ്ങൾക്ക് അവിടെ മെയിൽ വരും എസ് ഐ പി ആക്റ്റീവായെന്ന് പറഞ്ഞിട്ട്, കൺഗ്രാജുലേഷൻ യു ആർ റെക്കഗറിങ് ബൈ ആക്ടിവേറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ നിങ്ങൾക്ക് വരും. ആ ഒരു ഇതിൽ നിങ്ങളുടെ എമൗണ്ട്, അതായത് എത്ര രൂപയ്ക്കാണ് നിങ്ങൾ പർച്ചേസ് ചെയ്തു, എന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്തു, ഇനി നെക്സ്റ്റ് ഡേറ്റ് എന്നാണെന്നും കൂടെ അവർ കാണിക്കും. എനിക്കിനി നെക്സ്റ്റ് 15 മെയിലാണ് അടുത്ത ഡേറ്റ് വരുന്നത്. സോ അതിനുള്ളൊരു മെയിൽ അവർ തരും. സോ ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ഒരു എവിടെ കണ്ടുപിടിക്കാം, നമുക്ക് ഈ ഒരു സെറ്റിങ്സ് എവിടെ ഈ ഒരു കോയിൻസ്വിച്ച് ക്യൂബറിൽ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ, നമ്മൾ എവിടെ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോർമലി ഈ ഒരു പോർട്ട്ഫോളിയോയിലേക്ക് പോവുക. പോർട്ട്ഫോളിയോയിലേക്ക് പോയിട്ട് ഏറ്റവും മുകളിൽ ഓർഡേഴ്സ് എന്ന് പറയുന്ന ഒരു രണ്ട് ആരോ കാണും. സോ ആ ഒരു ഓർഡറിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ അറിയാൻ പറ്റും റെക്കഗറിങ് ബൈ ഷിബ് എന്ന് പറഞ്ഞ് കാണിക്കും. ആ ഒരു അപ്കമിങ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് അവിടെ പോസ് ചെയ്യാനും പറ്റും, ക്യാൻസൽ ചെയ്യാനും പറ്റും. നിങ്ങൾക്ക് ഇനി അടുത്ത മാസം മുതൽ ഇപ്പോൾ കയ്യിൽ ഫണ്ടില്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ക്യാൻസൽ ആർ ബി പി കൊടുക്കാം, അല്ലെങ്കിൽ പോസ് ചെയ്യാം. പോസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മാസം നിങ്ങളുടെ കയ്യിൽ ഫണ്ട് ഇടുന്ന സമയത്ത് ഇതും അതും കൂടെ ഒരുമിച്ചായിട്ട് അങ്ങ് എടുക്കും. സോ ഇത്ര മാത്രമേ ഉള്ളൂ കോയിൻസ്വിച്ച് ക്യൂബറിൽ നിങ്ങൾ ഈ പറയുന്ന എസ് ഐ പി ചെയ്യാനായിട്ട്. സോ മാക്സിമം എല്ലാവരും ഒന്ന് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പ്, ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാമും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നാളെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ക്രിപ്റ്റോ അപ്ഡേറ്റുമായി കാണും വരെ. സലാം.